അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. സഅദ് ഗോത്രത്തിൽ ഭയങ്കരമായ ക്ഷാമമായിരുന്നു അക്കാലത്ത്. കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിട്ടാതെ അവർ വലഞ്ഞു. ഒട്ടകങ്ങളും ആടുകളും തിന്നാൻ പച്ചിലകളും വെള്ളവുമില്ലാതെ അവയുടെ ശരീരം മെലിഞ്ഞു തുടങ്ങി. കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പാലുപോലുമില്ലാതെ ഉമ്മമാർ സങ്കടപ്പെട്ടു. നമുക്ക് മക്കയിൽ പോയി ഏതെങ്കിലും കുട്ടികളെ മുല കൊടുക്കാൻ കിട്ടുമോ എന്ന് നോക്കാം. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങാമല്ലോ. ഹലീമ ബിവി റളിയല്ലാഹു അൻഹ ഭർത്താവ് ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അവർ അതിന് സമ്മതിക്കുകയും ചെയ്തു. ബനു സഅദ് ഗോത്രത്തിലെ സ്ത്രീകൾക്കൊപ്പം ഹലീമ ബിവി റളിയല്ലാഹു അൻഹയും ഭർത്താവും പുറപ്പെട്ടു. ഹലീമ ബീവിക്കൊപ്പം മകൻ ദുഅയ്ബും ഉണ്ടായിരുന്നു. അവർ ഒരു പെൺകഴുതയുടെ പുറത്താണ് യാത്ര ചെയ്തിരുന്നത്. ഭക്ഷണവും വെള്ളവും വേണ്ട പോലെ ലഭിക്കാതെ അത് ആകെ മെലിഞ്ഞ് അവശയായിരുന്നു. ദീർഘമായ യാത്രയ്ക്കൊടുവിൽ അവർ മക്കയിലെത്തി. കുട്ടികളെ തിരഞ്ഞു വന്ന പല സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കണ്ടു. കുട്ടി അനാഥനാണ്, ഇപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ്. ആമിന ബിവി റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോൾ എല്ലാ സ്ത്രീകളും ഒഴിഞ്ഞുമാറി. അവർ കരുതിയത് ബാപ്പയില്ലാത്ത കുട്ടിയെ വളർത്തിയാൽ വളരെ ചുരുങ്ങിയ കാശ് മാത്രമേ കിട്ടൂ എന്നാണ്. അവർക്കൊപ്പം ഹലീമ ബിവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അനാഥനാണെന്നറിഞ്ഞപ്പോൾ അവരും പിന്മാറുകയാണുണ്ടായത്. ഹലീമ ബിവി റളിയല്ലാഹു അൻഹയും ഹാരിസ് റളിയല്ലാഹു അൻഹുവും വൈകുന്നേരം വരെ കുട്ടികൾക്കായി നടന്നു. അവർക്കൊപ്പം വന്ന എല്ലാ സ്ത്രീകളും ബനു സഅദ് ഗോത്രത്തിലേക്ക് മടങ്ങാനൊരുങ്ങി. സൂര്യൻ അസ്തമിക്കാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഹലീമ ബിവി റളിയല്ലാഹു അൻഹ ഭർത്താവിനെയും മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും മാറി മാറി നോക്കി. നമുക്ക് ആ യത്തീം കുട്ടിയെ ഏറ്റെടുത്ത് ഇവർക്കൊപ്പം തന്നെ തിരിച്ചു പോയാലോ? ഹലീമ ബീവിയുടെ വാക്കുകളിൽ നിരാശ പടർന്നിരുന്നു. നേരം രാത്രിയാവുകയാണ്. നീയും കുഞ്ഞും ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. നമുക്ക് ആ കുട്ടിയെ തന്നെ ഏറ്റെടുക്കാം. ആ കുട്ടിയിൽ അള്ളാഹു നമുക്ക് നന്മ നൽകാതിരിക്കില്ല. ഹാരിസ് റളിയല്ലാഹു അൻഹു കഴുതയുടെ കയറും പിടിച്ച് അബ്ദുൽ മുത്തലിബിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ കിടത്തി. കണ്ണുകളിൽ അസാമാന്യമായ തിളക്കവും കണ്ണെടുക്കാനാവാത്ത സൗന്ദര്യവും ഒരു വേള ഹലീമ ബീവിയെ അത്ഭുതപ്പെടുത്തിയെന്നിരിക്കണം. ഹലീമ ബീവി റളിയല്ലാഹു അൻഹു രണ്ട് കുട്ടികൾക്കും പാല് കൊടുത്തു. അവർ വയറ് നിറച്ചും പാല് കുടിച്ചു. അന്ന് ആദ്യമായി ദുഅയ്ബ് റളിയല്ലാഹു അൻഹു വയറ് നിറയെ പാല് കുടിക്കുകയാണുണ്ടായത്. ഹലീമ ബീവി ദുഅയ്ബിനെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹപൂർവ്വം മാറോട് ചേർത്ത് പിടിച്ചു. അവർ സഅദ് ഗോത്രത്തിലേക്ക് മടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മെലിഞ്ഞുണങ്ങിയ ആടുകളും മറ്റും പുഷ്ടിപ്പെടുകയും അവയുടെ അകിടിൽ പാല് നിറയുകയും ചെയ്തിരുന്നു. ഹലീമ ബീവി ഭർത്താവിനെ നോക്കി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇന്നലെ രാത്രി ദുഅയ്ബ് പാല് കുടിക്കാൻ ഇല്ലാത്തതിനാൽ വിശന്ന് കരഞ്ഞാണ് ഉറങ്ങിയത്. ഇന്നവൻ വയറു നിറച്ചും പാല് കുടിച്ചിട്ടുണ്ട്. രണ്ടുപേരും നന്നായി ഉറങ്ങുന്നു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സന്തോഷം അടക്കാനായില്ല. ഹാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹം തന്റെ ആടുകളുടെ അടുത്തു വന്നു. അവയുടെ അകിടുകൾ പാൽ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് സന്തോഷം അടക്കാനായില്ല. ഇതൊരു സാധാരണ കുട്ടിയല്ല, ഹാരിസ് റളിയല്ലാഹു അൻഹു ഹലീമ ബീവിയോടായി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും കുടിക്കാറുണ്ടായിരുന്ന ആ മുലയിൽ നിന്ന് മാത്രമേ എന്നും പാൽ കുടിച്ചിരുന്നുള്ളൂ എന്ന് ഹലീമ ബീവി തന്നെ പറഞ്ഞിരുന്നുവത്രേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രണ്ട് വയസ്സായപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെയും കൂട്ടി ആമിന ബീവിയുടെ അടുത്തെത്തി. ഹലീമ ബീവിക്ക് ഒരു നിമിഷം പോലും നബിയെ വിട്ടുപോവാൻ കഴിയുമായിരുന്നില്ല. കുട്ടി കുറച്ച് ദിവസം കൂടി എന്റെ കൂടെ നിന്നോട്ടെ, ഹലീമ ബീവി ആമിന ബീവിയോട് അപേക്ഷിച്ചു. ആമിന ബീവിയുടെ മനസ്സലിഞ്ഞു. ശരി, അവൻ എന്നാൽ നിങ്ങൾക്കൊപ്പം നിൽക്കട്ടെ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹുവിന് സന്തോഷം അടക്കാനായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ബനു സഅദ് ഗോത്രത്തിലേക്ക് മടങ്ങി. അവിടത്തെ മറ്റു കുട്ടികൾക്കൊപ്പം നബി തങ്ങളും ആടുകളെ മേക്കാനും മറ്റും പോവുക പതിവായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ വരികയാണ്. അവർ നബി തങ്ങളെ പിടിച്ചു നിലത്തു കിടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു പിളർത്തുകയും ഒരു മാംസ കഷ്ണമെടുത്ത് വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി തിരിച്ചു വെക്കുകയും ചെയ്തുവത്രേ. എല്ലാം കണ്ടുനിന്ന കുട്ടികൾ ഹലീമ ബീവിയുടെ വീട്ടിലേക്കോടി. അവർ ഹലീമ ബീവിയോട് വിവരങ്ങൾ ധരിപ്പിച്ചു. ഭയന്ന് വിറച്ച ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടു.
അകലെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുകയാണ്. നബിക്കരികെ ഓടിയെത്തിയ അവർ കാര്യങ്ങൾ ആരാഞ്ഞു. നബി തങ്ങൾ നടന്ന സംഭവങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞു. ഹലീമ ബീവി ആകെ പേടിച്ചു വിറക്കാൻ തുടങ്ങിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ ആമിന ബീവിയെ ഏൽപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹാവിന് മനസ്സിലായി, ഇതൊരിക്കലും ഒരു സാധാരണ ബാലനല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി മക്കയിലെത്തി. ആമിന ബീവി റളിയല്ലാഹു അൻഹായോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അവരുടെ കണ്ണുകളിൽ ഭയവും പരിഭ്രാന്തിയും തെളിഞ്ഞു കാണാമായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പുഞ്ചിരിച്ചു. ശൈത്താനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ? എന്റെ മകന് ശൈത്താനൊന്നും ചെയ്യില്ല. അവർ ഹലീമ ബീവി റളിയല്ലാഹു അൻഹായോടായി പറഞ്ഞു. ഞാൻ ഇവനെ ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രസവ സമയത്തും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. പ്രസവിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശം ആകാശത്തേക്ക് ഉയർന്നു. ആ പ്രകാശത്തിൽ ഞാൻ ബസ്രയിലെ കൊട്ടാരം കണ്ടു. പ്രസവിച്ചു വീണ ഉടനെ ഇരു കൈയും നിലത്തുകുത്തി അവൻ ആകാശത്തേക്ക് നോക്കി. എല്ലാം കേട്ടപ്പോൾ ഹലീമ ബീവിക്ക് സന്തോഷമായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി റളിയല്ലാഹു അൻഹായെ ഏൽപ്പിച്ച് ബനൂ സഅദ് ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹലീമ ബീവിയോടൊപ്പം ആമിന ബീവിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് സ്വലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിലെ വ്യത്യസ്തമായ ചരിത്രങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الله على محمد صلى الله عليه وسلم الله على محمد صلى الله عليه وسلم الله